നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി അതിനു മുൻപ് അപോസ്തര പ്രവർത്തനം പത്തിലെ സംഭവ വികാസങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്രിസ്തീയതയിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ വിജാതിയൻ കോർണലീസ് എന്ന റോമൻ സൈന്യാധിപനാണ് അഭൂതപൂർവകമായ ഒരു സാഹചര്യമാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ മാനുഷികമായ ഒരു വ്യക്തത കൈവരിക എളുപ്പവുമല്ല ദൈവത്തിൻ്റെ വഴി വെളിച്ചങ്ങളിലേക്ക് നാം ശ്രദ്ധാപൂർവം കാത്തിരിക്കേണ്ടതുണ്ട് സഭയിലെ ആദ്യത്തെ പ്രധാന കൂടിയാലോചന സൂനഹദോസ് പോലും ഈ സംഭവ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അരങ്ങേറുന്നത് പത്രോസ് ആ സമയത്ത് ഒരു ദർശനം കാണുകയാണ് ജോപ്പായിൽ വച്ച് യഹൂദാചാരപ്രകാരം ചില ഭക്ഷണങ്ങളും മാംസങ്ങളുമൊക്കെ നിയമവിരുദ്ധവും അശുദ്ധവുമാണ് ദൈവമാകട്ടെ സർവമാംസത്തെയും കൂട്ടിക്കൊഴിച്ച് അതായത് സർവ്വ ജീവജാലങ്ങളെയും ചേർത്തണച്ച ഒരു പരവതാനി പത്രോസിന്റെ കൺവെട്ടത്തിലേക്ക് ഇറക്കുന്നു സർവമാംസവും എന്റെ രക്ഷ കാണുമെന്ന് ജോയൽ പ്രവാചകൻ വഴി തന്റെ സുവിശേഷത്തിന്റെ സാർവജനീയമായ രക്ഷയുടെ മാനത്തെ നാദൻ അരുൾ ചെയ്തത് വെളിവാകുകയാണ് ആ ദർശനത്തിൽ പത്രോസിനോട് നാഥൻ പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് ആർക്കു വിളിക്കാനാകുമെന്ന് പത്രോസിനെ ചെന്ന് കാണാൻ കൊറനിന്യൂസിനെ ഒരു ദൈവദൂതൻ പ്രേരിപ്പിച്ചു അങ്ങനെ പത്രോസും കൊർണീവിസും തമ്മിലുള്ള കൂടിക്കാഴ്ച അരങ്ങേറുകയാണ് അന്ന് അവിടെ ഒരു ചെറിയ അനുഭവം വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഭൂമികുലുക്കം മറുഭാഷകളുടെ ഘോഷണം അങ്ങനെയെല്ലാം പക്ഷേ വിജാതിയരുടെ ഭവനത്തിൽ പ്രവേശിച്ചതിനും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചതിനും യഹൂദവാദികൾ പത്രോസിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ടിന്ന് അപ്പോസ്റ്റർ പ്രവർത്തനം പതിനൊന്ന് ഇതിന് മറുപടിയായി പത്രോസ് തനിക്ക് ലഭിച്ച അദൈവിക ദർശനത്തെ വിവരിക്കുന്ന ഭാഗമാണിന്ന് ദൈവത്തിന് വേർതിരിവുകളില്ല എന്ന് ശ്രീഹ അസംദിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ചതിനെ വിശുദ്ധിയിലേക്ക് വിളിച്ചതിനെ ആർക്കാണ് അശുദ്ധമാക്കി തീർക്കാനാകുക അയോഗ്യമെന്ന് മുദ്രകുത്താനാകുക പടിയകറ്റി നിർത്താനാകുക ജോപ്പായിൽ വെച്ച് ഇന്നലെ പത്രോസ് തബീതയെ ഉയർപ്പിച്ചു ദോർക്കാസ് എന്നാണ് അവളുടെ ഗ്രീക്ക് പേര് മാൻപേട എന്നർത്ഥം ഉയർപ്പിലേക്ക് കുതിച്ചു കയറിയ ഒരു മാൻപേട ഇന്ന് സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നും മാൻപേടയുടെ ദാഹത്തോടെ ദൈവത്തെ തേടുന്നതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇത് ചേർത്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എൻ്റെ ആത്മാവ് ജീവിക്കുന്ന ദൈവത്തിനായി ദാഹിക്കുന്നു പത്രോസ് എന്ന് ജീവന്റെ വാതിൽ സർവ്വജനങ്ങൾക്കുമായി കാണിച്ചു കൊടുക്കുകയാണ് നാദൻ തന്നെയാണ് ഈ വാതിൽ ആടുകളുടെ വാതിൽ ഇന്ന് അവൻ തന്നെ തന്നെ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് യോഹന്നാൻ പത്ത് ഒന്ന് മുതൽ പത്ത് വരെ ഞാനാകുന്നു ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു ഏഗോ എയ്മി എന്ന അവൻ്റെ പ്രയോഗം അവൻ്റെ ദൈവത്വം വിളിച്ചോതുന്ന പ്രഘോഷണങ്ങളാണ് തൻ്റെ ദിവ്യത്വം ആടുകളുടെ വാതിൽ എന്നൊരു വെളിപാടിലാണ് നാഥൻ എന്ന് ചേർത്ത് വയ്ക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന് ഒരു വെളിപാട് ഇന്നലെ അവൻ പകർന്നതല്ലേ ഉള്ളൂ ഇന്നാകട്ടെ ആടുകളുടെ വാതിലെന്ന് പറയുന്നു അന്നാട്ടിലെ ആടുകളുടെ ആലകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഘടനയിൽ ഇടയൻ തന്നെയാണ് ആടുകളുടെ വാതിൽ ആടുകളകത്തേക്കും പുറത്തേക്കും കിടക്കുന്ന ആ വിടവിന് കുറുകെ ഇടയൻ ഇങ്ങനെ കിടക്കും അവന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ആടുകൾക്കൊന്നിനും കടന്നു കളയാനാകില്ല നാഥന്റെ സ്നേഹവലയം ഭേദിച്ച് ആർക്കാണ് പുറത്തു കിടക്കാനാകുക ആ വലയത്തിൽ നിന്ന് നമുക്ക് ആരെയാണ് അകറ്റി നിർത്താനാകുക